ഓക്കെ, ഏവർക്കും ഇന്നത്തെ കൃപയുടെ നേരത്തേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ഗുഡ് ഈവനിങ് ഡോക്ടർ അങ്കിളെ. അപ്പൊ നമ്മൾ ഇന്നത്തെ എന്താണ് നമ്മൾ ഏത് സബ്ജക്ട് ഉണ്ട് ഡോക്ടർ അങ്കിളെ കണ്ടിന്യൂ നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടാവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചിടത്തേ. നമ്മളിൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിൽ കഷ്ടങ്ങൾ സാരം. ഇന്നലെ നമ്മള് 15 വാക്യത്തിലാണ് നമ്മള് നിർത്തിയത്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത്, ആത്മാവിനെയല്ല നമ്മ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചു. അപ്പൊ നമ്മൾ മക്കളാണെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ വീണ്ടും പ്രിയപുത്രനാണ്, പിതാവിന്റെ മടിയിൽ കിടക്കുന്ന മക്കളാണെന്നാണ് നമ്മൾ വീട്ടിൽ ആ ഒരു ബന്ധത്തിലേക്ക്, ആ റിലേഷൻഷിപ്പ് പ്രവർത്തിയായിരുന്നു. ഇനി ആ മക്കൾ ഒരു മകൻ, പക്വതയെത്ത മകൻ, ഒരു മെച്യൂരിറ്റിയിലെത്തിയ ലെവലിലേക്ക് ഞാൻ നിങ്ങൾ ഒരു യാത്രയുണ്ട് ദൈവരാജ്യത്തിൽ. അതാണ് നമ്മുടെ ഗോൾ. കാരണം ദൈവത്തിന്റെ അത്യന്തികമായ ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ പുത്രന്റെ തകവോളം പണിയാൻ, അതാണ് നമ്മുടെ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പ്രയോറിറ്റി ഓഫ് ഗോഡ്. അപ്പൊ ഈ യാത്രയിൽ, ഈ ദൈവരാജ്യത്തിന്റെ യാത്രയിൽ നമുക്കെല്ലാം പല വിഷയങ്ങൾ കൂടെ നമുക്ക് ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ നേച്ചർ നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ ദൈവം ചില സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകും. അതാണ് നമ്മളിവിടെ കേട്ടത്. ഇപ്പൊ നമ്മൾ കേട്ട 17 വാക്യം നമ്മൾ കേട്ടു, നാം മക്കളെങ്കിലും. അപ്പൊ നമ്മൾ മക്കളാണെന്ന് നമ്മൾ അറിഞ്ഞു, പിതാവിന്റെ മടിയിലിരിക്കുന്ന മക്കളാണെന്ന് നമ്മൾ അറിഞ്ഞു, പ്രിയ പുത്രന്മാരും പുത്രിമാരാണെന്ന് നമ്മൾ അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ മക്കളെങ്കിലോ അവകാശികളുമാകും. അപ്പോ ഒരു മകനാകുമ്പോൾ ദൈവ സ്വാഭാവികമായിട്ടും അപ്പന്റെ സ്വത്തിന് അവകാശികളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അപ്പൊ വി ആർ ഹെയർ ഓഫ് ഗോഡ് ആസ് വെൽ ആസ് ജോയിന്റ് ഹെയർ വിത്ത് ജീസസ്. എന്നിട്ട് നാം അവനോടുകൂടെ തേജസ്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പോ ഒരു കഷ്ടത്തിൽ കൂടെ തന്നെ ഞാൻ നിങ്ങൾ പോകണം. 18 കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നു, നമ്മളിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എഴുതുന്നു. അപ്പോ ഞാനും നിങ്ങളും പിതാവിന്റെ യേശുവിന്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി മുഖാന്തരം, യേശു ഒരാളാണ് മരിച്ചത്, പക്ഷെ ഒരുവൻ മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു. അപ്പൊ എല്ലാവരും മരിച്ചു, അടക്കപ്പെട്ടു, ജീവന്റെ പുതുക്കത്തിൽ പുതിയ സൃഷ്ടിയായിട്ട് ഞാനും നിങ്ങളും എല്ലാം വന്നു. പിതാവാണ് ഇത് മുഴുവൻ യേശുവിൽ കൂടെ ചെയ്യുന്നത്. യേശുവിനെ തീർത്ഥയാത്ര, യേശുവിനെ നമ്മളെ ഉള്ളിൽ വെക്കുകയും ചെയ്യും. അപ്പൊ നമ്മള് ക്രൈസ്റ്റ് ഈസ് ഇൻ അസ്, ഉള്ളിൽ വസിക്കുന്നു. ആ അപ്പോ നമ്മുടെ തുടക്കം തന്നെ പുതിയ സൃഷ്ടിയായിട്ട് തുടങ്ങുമ്പോൾ ക്രൈസ്റ്റ് ഈസ് ഇൻ ന്യൂ, നൗ യു ആർ ഇൻ ക്രൈസ്റ്റ്. ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്യുന്ന ഞാൻ വളർച്ചയിൽ, ഹു യു ആർ ബിക്കമിങ് ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിൽ ആരായിത്തീരുന്നു, അവകാശത്തിലേക്ക് ഞാൻ നയിക്കപ്പെടും. അപ്പൊ ഈ ഒരു വളർച്ചയാണ്. ഇതിനകത്ത് പല പ്രശ്നത്തിനകത്തും ഞാൻ നിങ്ങളും പോകണം. അപ്പോ നമ്മൾക്ക് ഒരു ധാരണയുണ്ട്, ദൈവം ഒരു മാജിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നു. ഗോഡ് ഈസ് നോട്ട് എ മജീഷ്യൻ. ഒരു കാര്യത്തിലും അങ്ങനെ നടക്കത്തില്ല. കാരണം ദൈവത്തിന്റെ അത്യന്തികമായ യേശു ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി കൊണ്ട് നമുക്ക് എല്ലാ സ്വാതന്ത്ര്യം വന്നു. അപ്പൊ ആ സ്വാതന്ത്ര്യം നമ്മൾക്ക് പല മേഖലകളിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കാനും വേണം. അതെങ്ങനെ നമ്മൾ നിലനിൽക്കുന്നത്, അതൊരു സീരീസ് ഓഫ് പ്രോസസ്സിൽ കൂടെ ഞാനും നിങ്ങളും പോയാലെ ആ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കാൻ. കാരണം ഇതിന്റെ പ്രിൻസിപ്പിൾ എന്നാന്ന് ചോദിച്ചാല്, എവറി ഇഷ്യൂ ഹാസ് ഗോട്ട് ടു ബാറ്റിൽസ്. ഏത് ഇഷ്യൂ എടുത്തു നോക്കിയാൽ രണ്ട് പോരാട്ടമുണ്ട് അതിന്റെ അകത്ത്. ഒന്ന്, ടു ഗെറ്റ് ഫ്രീ, ഫ്രീഡം, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാനും, കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ അടുത്തത് ആ കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ ഞാനും നിങ്ങളും നിലനിൽക്കാം. സോ ടു ഗെറ്റ് ഫ്രീ ആൻഡ് ടു സ്റ്റേ ഫ്രീ, ഇതാണ് അവിടുന്ന്. അതുപോലെ ആത്മീയ പോരാട്ടത്തിലും അവിടെയും ആ പ്രിൻസിപ്പിൾ തന്നെ അവിടെയുണ്ട്. രണ്ട് ബാറ്റിലാണ് അവിടെ. എന്താ, ഒന്ന് ടേക്ക് ഹോൾഡ് ഓഫ്, ടേക്ക് ഗ്രൗണ്ട്. ഞാൻ ആ എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ ഒരു മേഖല, ഏതെങ്കിലും ഒരു മേഖല എനിക്ക് ഒരു ഒരു ഗ്രൗണ്ട് ദൈവം എനിക്ക് തന്നു കഴിഞ്ഞാൽ, ഐ ഹാവ് ടു ഹോൾഡ് ഓൺ ടു ദ ഗ്രൗണ്ട്, അതിനെ എൻ്റെതാക്കി നിലനിർത്തണം. ഇതാണ് എൻ്റെ പ്രോസസ്. അപ്പോൾ ഇത്, അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഗോഡ് ഒരു മാജിക്കായിട്ടല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാം ചെയ്യുന്നത്. എന്ത് ചെയ്താലും അത് നിലനിൽക്കണം, ആ സ്വാതന്ത്ര്യത്തിൽ ഞാനും നിങ്ങൾ തുടരണം, ആ കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ ഞാൻ എൻ്റെ ജീവിത ശൈലിയായിട്ടാണ് കൊണ്ടുവരിക. അപ്പൊ അതിൽ കൂടെ ഒരു പ്രോസസ്സിൽ കൂടെ ഞാൻ നിങ്ങൾ പോകണം.
അപ്പൊ ഈ പ്രോസസ്സിൽ കൂടെ പോകുന്നതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എടുത്ത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. എന്താണ് ആ പ്രോസസ്സ്, എങ്ങനെയാ ദൈവം ബൈബിളിനകത്ത് തന്നെ പഴയ നിയമത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം, പുറപ്പാട് പുസ്തകം നമ്മൾ നോക്കിയാൽ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് എക്സോഡസ് 17 പുറപ്പാട് 17:1 നമുക്ക് ആ പശ്ചാത്തലം പറഞ്ഞാൽ, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് 430 വർഷക്കാലം അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടിരുന്നു. ആ മരുഭൂമിയിൽ വന്ന് ചെങ്കടൽ ഓർദാൻ നദി വരെയുള്ള ആ ഒരു ജേർണി അവർക്ക് ശരിക്കും പറഞ്ഞാൽ 11 ദിവസം മതി. പക്ഷേ ഇറ്റ് ടുക്ക് ദം 40 ഇയേഴ്സ്. അതെന്തുകൊണ്ടാണ്? കാരണം ഈ 430 വർഷക്കാലം അടിമത്തത്തിൽ കിടന്ന അവരുടെ മൈൻഡ് സെറ്റ് ആ അടിമ എന്നുള്ള മൈൻഡ് സെറ്റിലാണ് കിടക്കുന്നത്. അപ്പൊ ദൈവം വാഗ്ദത്തം, പാലും തേനും ഒഴുകുന്ന ഒരു കനാൽ ദേശത്ത് അവരെ എത്തിക്കാൻ ദൈവം ബാധ്യസ്ഥന, അത് വാഗ്ദത്തം കൊടുത്തതാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പ്രശ്നം എന്താണെന്നറിയാം, അവിടെ മല്ലന്മാരുണ്ട്, അവർക്ക് യുദ്ധം ചെയ്യണം. പക്ഷെ അതിനകത്ത് അതിനവർ മാനസികമായിട്ടും അവർ ശാരീരികമായിട്ടും അവർ പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ടാണ് 11 ദിവസത്തെ യാത്ര കൊണ്ട് അവരെ അവിടെ എത്തിച്ചാൽ അവർ തിരിച്ചോടിപ്പോരും. സോ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു, പലരും ഈ യാത്രയിൽ പലരും ഇതിലോട്ട് ആ ഒരു മനസ്സ് മാറ്റി രൂപാന്തരപ്പെടാൻ പലർക്കും പറ്റിയില്ല. അതുകൊണ്ട് 40 വർഷക്കാലം ദൈവം അവരെ മരുഭൂമിയിൽ പോറ്റി. ഇവിടെ 4 വർഷം നോക്കി, 25 ലക്ഷം ജനത്തെ 40 വർഷം ദൈവം ദിവസവും മന്ന കൊടുത്തു എല്ലാ കാര്യങ്ങളും നോക്കി പരിപാലിച്ച് അവരെ സുരക്ഷിതമായിട്ട് പരിപാലിച്ചു. എന്നിട്ട് നമുക്കറിയാം അതിനകത്ത് നിന്ന് കേലബും യോശുവ അല്ലാതെ രണ്ടുപേരും അപ്പുറത്തോട്ട് പോയില്ല എന്ന് നമുക്കറിയാം. കാരണം എന്നാ, സോ ദേ നീഡ് ടു ബി കൺ, കാരണം ഇത്രയും നാളും മിസ്രൈമിൽ അവർ ലോകത്തിന്റെ വഴികളിൽ അവർ മുഴുവൻ അവരുടെ മനസ്സും അവരുടെ ചിന്തയും വികാരങ്ങളും എല്ലാം ആയിരുന്നു. അതിനെ ദൈവ മക്കളിലേക്ക് ആ ഒരു 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 കൺവേർഷൻ ദൈവം അവരെ കൊണ്ടുപോകേണ്ടി വന്നു. സോ ദേ ഹാഡ് ടു ഗോ ടു ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ ലൈഫ്. അതാണ് അത് കണ്ടത്. അപ്പൊ അതാണ് എക്സോഡസ് പുറപ്പാട് 17:1 വായിച്ചത്. അനന്തരം ഇസ്രായേൽ മക്കളോട് സംഘമെല്ലാം സീൻ മരുവിൽ നിന്നും പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത് പ്രയാണങ്ങളിൽ റഫ്തിയാമിൽ എത്തി ആളെങ്ങി അവരുടെ ജനത്തിന് കുടിപ്പാൻ വെള്ളം. അപ്പൊ പല പല ഒരു സ്റ്റേജിൽ കൂടെ അവർ ഇങ്ങനെ ഓരോന്നും പോകുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം, ഈ ഇത്രയും മക്കള് ഇസ്രായേലിൽ ദൈവം കൊണ്ടുവന്ന് എന്തെല്ലാം അത്ഭുതം കണ്ട അവർ ഇങ്ങോട്ട് വന്നത്. ഇസ്രായേലിൽ തന്നെ നമുക്ക് അറിയാം 10 അൽഫാൻസ് എന്തെല്ലാം ഇതെല്ലാം കണ്ട് അത് കഴിഞ്ഞ ചെങ്കടലിനടുത്ത് വന്നപ്പോഴത്തേക്ക് അതൊന്ന് ആലോചിച്ച് നോക്കിയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ വയ്യ കടകാണ്. പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഫറവും സൈന്യങ്ങളും വരുന്നു. എങ്ങും ഇല്ലാതെ അവർ പിന്നെയും പുറകൊടുക്കാൻ പറയും. അപ്പോ മോശം ദൈവത്തോട് ചോദിക്കും, ഇതാവായി ദൈവം പറഞ്ഞിന്റെ കയ്യിൽ ഇരിക്കുന്നതിന്റെ വടി ചൂണ്ടുക. അപ്പൊ നമുക്കറിയാം, ആ ചരിത്രമൊക്കെ നമുക്കറിയാം. ചെങ്കടൽ രണ്ടായി പിളർന്ന് ഉണങ്ങിയ സ്ഥലത്തൂടെ ഇത്രയും ആൾക്കാര് അക്കരെ കയറി അവർ മുഴുവൻ പേരും അപ്പുറത്ത് കയറിയപ്പോഴത്തേക്ക് ഫറവോന്റെ സൈന്യം വന്ന് ഇതിനകത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്കറിയാം കടല് തിരിച്ചു വന്ന് ഇവരെ മുഴുവൻ മുക്കി. ഇതൊക്കെ കണ്ട ജനമാണ്, ആ ദൈവത്തിന്റെ അത്ഭുതങ്ങളെല്ലാം കണ്ട ജനം, അവരുടെ മനസ്സും അവരുടെ ചിന്തയും വികാരങ്ങളും ഒന്നും ദൈവിക വഴികളിലേക്ക് വരാഞ്ഞത് കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ഇത് നമുക്ക് മരുന്ന്, ഇത് ഉദാഹരണമാണ് കാണിക്കുന്നത്. അപ്പൊ അവരെ പല സ്റ്റേജസ്, അപ്പൊ ഒന്ന് രണ്ട് ഉദാഹരണം നമ്മൾ കാണിക്കും. പറയുന്നത് എക്സോഡസ് 15:22 പുറപ്പാട് പുസ്തകം 22:15-22 ഒരു ഉദാഹരണം നോക്കിയാണ് അവര് മരുഭൂമിയിൽ കൂടി ഇങ്ങനെ പ്രയാണം ചെയ്ത് വരിക. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടൽ നിന്ന് പ്രയാണം ചെയ്യും. അവർ ശൂർ മരുവിൽ ചെന്നു 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. ഷൂർ മരുഭൂമിയിൽ വന്നു. അപ്പൊ അത് ഞാനൊന്ന് ആമുഖമായിട്ട് അങ്ങ് പറഞ്ഞു പോവാം. ഈ 3 സ്റ്റേജസിൽ കൂടെ അവർക്ക് പോകേണ്ടി വന്നു. അത് നിങ്ങൾ പിന്നെ പോയി വായിച്ചാൽ ഇതിനകത്ത് പുറപ്പാട് പുസ്തകത്തിൽ തന്നെ 3 സ്റ്റേജസ് പറയും. ദേ ഹാഡ് ടു ഗോ ടു ദ വിൽഡർനെസ് ഓഫ് ഷൂർ, വിൽഡർനെസ് ഓഫ് സിൻ, വിൽഡർനെസ് ഓഫ് സൈനായി. ഈ 3 സ്റ്റേജിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം ഇപ്പൊ നടന്നു അവര് മരുഭൂമിയിൽ കൂടെ കൊണ്ടുവന്ന് മോശ മാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരെത്തി. അവർക്ക് കുടിക്കാൻ വെള്ളം വായിച്ചു. മാറയിലെത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ അവിടെ ഒരു അരുവി അവർ കണ്ടു, പക്ഷെ അവർക്ക് കുടിക്കാൻ പറ്റിയില്ല. കാരണം വാട്ടർ വാസ് കയ്പുള്ളതാണ്. റഫറൻസ് ഒന്നുകൂടെ പറഞ്ഞേ. 15:22-23 ഇത്രയും മിറക്കൾ കണ്ടൊരു ജനമാണ് നോക്കണം. പക്ഷെ അവരുടെ മനസ്സ് ആ വലിയവനായ ദൈവത്തെ അവർ കണ്ടില്ല. മിറക്കളൊക്കെ അനുഭവിച്ചു. അപ്പം മന്നാത്ത ദിവസം കഴിക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്.
പക്ഷെ അവരുടെ മൈൻഡ് സെറ്റ് മാറാഞ്ഞതുകൊണ്ട് ഒരു പ്രതിസന്ധി വന്നു. അതിനു മുമ്പ് അവരെ വിട്ടിരിച്ചു, മന്ന ദിവസവും കൊടുക്കുന്നു, കാടപ്പക്ഷിയെ കൊടുക്കുന്നു, ഇതെല്ലാം കൊടുക്കുന്നു. 40 വർഷക്കാലമായിട്ട് അവരുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയിട്ടില്ല, ഉടുപ്പില്ല, ഇതൊന്നുമില്ല. എന്നിട്ട് ഒരു ചെറിയ ബിറ്റർനെസ് അവരുടെ ജീവിതത്തിൽ വന്നപ്പോഴത്തേക്ക് കുടിക്കാൻ 3 ദിവസമായിട്ട് വെള്ളമില്ല, അരുവിയുണ്ട്, ചെന്ന് നോക്കിയപ്പോ കയ്പ. അപ്പൊ എന്താ സംഭവിച്ചു അവർക്ക് നോക്കിയോണം, അവരുടെ പ്രതികരണം കേട്ടോ. അതുകൊണ്ട് അതിന് അപ്പോൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് മോശം. ഇത് തന്നെയല്ലേ നിങ്ങളുടെ അവസ്ഥ? എന്തെങ്കിലും ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോ ഉടനെ നമ്മള് ദൈവത്തിന്റെ മക്കളോ അവകാശികളോ ക്രിസ്തുവിന്റെ ഉള്ളിൽ എല്ലാം ജയോത്സവമായി നടത്തുന്ന ദൈവം, ഇതെല്ലാം നമുക്ക് വാക്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ വെനവർ എ ബിറ്റർ സിറ്റുവേഷൻ കംസ് ഇൻ യുവർ ലൈഫ്, ഉടനെ നമ്മൾ മൈൻഡ് നേരെ പഴയതിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് പിറുപിറുക്കാൻ, ഇതാ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതുകൊണ്ടാണ് ഗോഡ് ഹാസ് ടു കൺവേർട്ട് യു, ദൈവം നമ്മളെ കൺവേർഷനിലേക്ക് കൊണ്ടുവന്നത്. എവിടുന്ന്? From the ways of the world to the ways of God. ദൈവത്തിന്റെ വഴികളിലേക്ക് എന്നെ നിങ്ങളെ ഒരു രൂപാന്തരപ്പെടുത്തി ദൈവത്തിന് കൊണ്ടുവരണം. എന്നാലേ ഈ യുദ്ധത്തിൽ എനിക്ക് നിങ്ങൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കൈവിട്ടു പോകും. നമ്മൾ തിരിച്ചു പോകും, പിന്നെയും ഇവരുമായി ബാക്ക് സ്ലൈഡ് ചെയ്ത് പോകും. ഈ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്ന പോലെ കട്ടുരുട്ടി ഇങ്ങനെ മേലോട്ട് കയറി, അങ്ങനെ പകുതി ചെല്ലുമ്പോ 47 ചെല്ലുമ്പോ അടുത്തൊരു പാമ്പ് വീട് തിരിച്ചു വരും, പിന്നെ ഉരുട്ടി 98 വരും, പിന്നെ എന്ന് പറഞ്ഞു. ക്രിസ്തീയ ജീവിതം അങ്ങനല്ല. കാരണം നമ്മൾ വെളിപ്പാടാനുള്ള തേജസ്സിനെ നോക്കുമ്പോൾ കഷ്ടത്തിൽ കൂടെ എനിക്ക് നിങ്ങൾക്ക് പോണം, യേശു അതുകൂടി പോയി. അപ്പൊ ഒരു പുറപ്പുറപ്പ് വന്നു. നമ്മുടെ ആ ഒരു ഒറ്റ വാക്യം എടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ എടുത്താണ്, അവകാശികളാണ്, കൂട്ടവകാശികളാണ്, മക്കളാണ്, പ്രിയ പുത്രന്മാരും പുത്രിമാരുമാണ്, അപ്പന്റെ മടിയിലാണ് ഞാൻ കിടക്കുന്നത്, എന്നെ പോറ്റാൻ മതിയായന. പക്ഷെ ഒരു ചെറിയ കൈപ്പനുഭവം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് പറ്റും? ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സ് വെറുപ്പിലേക്ക്. അവിടാണ് നമ്മൾ, അപ്പൊ ഇവിടാണ് നമ്മൾ അറിയേണ്ടത്, ദൈവത്തിന്റെ നേച്ചറിനെ ദൈവം വെളിപ്പെടുത്തി തരണം എന്നുണ്ട്. പല പല സാഹചര്യത്തിൽ കൂടെ എന്നെ നിങ്ങളെ കൊണ്ടുപോയതിലെ ഒക്കെ ഉള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എന്റെ പ്രിൻസിപ്പിൾ, ദൈവരാജ്യത്തിലെ പ്രിൻസിപ്പിൾ തന്നെ, external pressure is vital for internal growth of your spirit. porame ulla kashtam valare athyavashyam endra nare ende agame manushine belapadutha adana inde principle. karena ella diamond nokkiye pearl idella it's formed under friction or pressure. porame sahajyam verumbale manasilakkikonam idinathude devathinte oru tejas endil kooda velippeduthanana. ഇപ്പൊ പിറുപിറുപ്പിലേക്കല്ല ഞാൻ പോകേണ്ടത്. പക്ഷെ സ്വാഭാവികമായിട്ടും നമ്മൾ വളർച്ചയുള്ള പല ഘട്ടത്തിലുള്ള നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ നമ്മൾ പിറുപിറുക്കും. ഇച്ചിരി കഴിയുമ്പോൾ നമ്മുടെ വാക്യം മനസ്സിൽ വരും, പിന്നെ നമ്മൾ അത് പറഞ്ഞ് നമ്മൾ ബാക്ക് തിരിച്ചു വരും. പക്ഷെ അപ്പൊ കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ തിരിച്ചു പോയി, ബട്ട് എഗൈൻ വി കം ബാക്ക്. അത് അങ്ങനല്ല, ഒരു ക്രിസ്ത്യൻ ജീവിതമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കും. അപ്പൊ ഈ അനുഭവത്തിൽ അവർക്ക് പിറുപിറുപ്പ് വന്ന് കുടിക്കാൻ വെള്ളമില്ല. ദൈവം എന്ത് ചെയ്തു നോക്കിക്കും, ബാക്കി വായിച്ചു. അടുത്ത ഒരു വാക്യം, അവർ യഹോവയോട് അപേക്ഷിച്ചു, യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ, ഇത് ഒരു പ്രിൻസിപ്പിൾ അത് നോക്കിക്കോണം. അപ്പൊ മോശമുണ്ട്, ഇസ്രായേൽ മക്കളുണ്ട്. ഇസ്രായേൽ മക്കളുടെ പ്രതികരണം നോക്കിക്കോണം. ഒരു ഇത്രയും അത്ഭുതം കണ്ട ഇസ്രായേൽ മക്കള് ഒരു ചെറിയ കയ്പ് അനുഭവം ജീവിതത്തിൽ വന്ന ഉടനെ പിറുപിറുത്തു. പക്ഷെ അതേസമയം മോശം എന്താ ചെയ്ത്? മോശ ദൈവത്തിലേക്ക്, ആ സാഹചര്യത്തിന് നടുവിലും ദൈവത്തിലേക്ക് നോക്കി എന്ത് ചെയ്യണമെന്നോ ആ പ്രസൻസിലേക്ക് തിരിച്ചു വന്നപ്പോ ദൈവം പറഞ്ഞു, ദേ അവിടെ ഒരു മരമുണ്ട്, ആ ഒരു വെട്ടി വെള്ളത്തിലേക്ക് ഇടുക. വെള്ളത്തിലിട്ടപ്പോ നമുക്കറിയാം, കയ്പായ വെള്ളം മധുരമാക്കി, മാറായ വെള്ളം മധുരമാക്കി തീർന്നു. എന്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏത് പുതുക്കുറിപ്പ് അവസ്ഥ വരുമ്പോഴും ഓടിക്കോ, കുരിശിന്റെ ചുവട്ടിലോട്ട് വയ്ക്കോ, അങ്ങോട്ട് നോക്കാം. കാരണം ഇന്ന് കുരിശിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഇന്ന് എന്റെ നിങ്ങളുടെ ഏത് കയ്പ് നീരിന്റെ നടുവിലും എന്നെ നിങ്ങളെ മാറായാലെ അനുഭവമായിക്കോട്ടെ, അതിനെ മധുരമാക്കി തീർക്കാൻ മതിയായവനായ ഒരു ദൈവം എന്നെ നിങ്ങളെ വിടുന്നുണ്ട്. പക്ഷെ യു ഹാവ് ടു ഗോ ത്രൂ എ പ്രോസസ്. ഈ ഒരു വഴി കൂടെ ഞാനും നിങ്ങളെ പോണേ. എന്തിനാ ഇത്രയും നാളും നമ്മളെ വിടുവിച്ചേക്കുന്ന എവിടെ? ഇസ്രായേൽ മക്കളെ തന്നെ നോക്കിക്കുക, മിസ്രയേബിയിൽ നിന്ന് കനാൻ ദേശത്തിലേക്ക് യാത്ര. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ നിന്ന് എന്നെ നിങ്ങളെ വിടുവിച്ച ദൈവരാജ്യത്തിലാണ്. You cannot leave the kingdom life with one foot
in the world and one foot in the kingdom. ഒരു കാല പഴയ മനുഷ്യരിൽ ഒരു കാല പുതിയ മനുഷ്യരിൽ വെച്ച് നമുക്ക് ഈ ദൈവരാജ്യത്തിലെ ജീവിതം പറ്റും. നോ, ഇറ്റ് ഡസന്റ് വർക്ക്. ഒരിക്കലും പറ്റത്തില്ല. അപ്പോ അപ്പൊ ദൈവത്തിന്റെ നേച്ചർ തന്നെ ദൈവം ഓരോ സ്വഭാവത്തിലും ഗോഡ് ഈസ് ഗോയിങ് ടു റിവീൽ സംതിങ് ടു മീ ഇൻ ദിസ് സിറ്റുവേഷൻ. കാരണം ഏതനുഭവം പഴയ നിങ്ങൾ മുഴുവൻ നിങ്ങൾ വായിക്കും, പുറപ്പാട് പുസ്തകം നിങ്ങൾ ഓരോ ടെസ്റ്റിങ്ങും. അതുകൊണ്ടാണ് ഹീബ്രൂസിനകത്ത് വരുമ്പോൾ യുവർ ഫോർ ഫാദേഴ്സ് ടെസ്റ്റഡ് മീ ഇൻ ദ വിൽഡർനെസ്, അങ്ങനെ എഴുതിയേക്കുന്നത്. നൺ ഓഫ് ദം കുഡ് എൻ്റർ ഇൻ ടു മൈ റെസ്റ്റ്. ആ അനുഭവം എനിക്ക് നിങ്ങൾക്ക് വരരുത്, കാരണം ഇന്ന് നമ്മുടെ ക്രിസ്തുവിനാണ് വെച്ചിരിക്കുന്നത്. അവകാശികളാണ്, കൂട്ടവകാശികളാണ്. പക്ഷെ എന്തെങ്കിലും ഒരു കയ്പിന്റെ നീരിന്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഉടനെ ലോകപ്രകാരം വഴിയിലേക്ക് ജഡത്തിൽ ആശ്രയിക്കാതെ എന്റെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവാണ് ജീവന്റെ വൃക്ഷത്തിലേക്ക് തിരിച്ചു വാ. അപ്പൊ എന്റെ നിങ്ങളുടെ പ്രാക്ടിക്കലായിട്ട് ഇന്ന് എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ രണ്ട് മരമുണ്ട്, ജീവന്റെ വൃക്ഷമുണ്ട്, നന്മതിന്മതയുടെ വൃക്ഷമുണ്ട്. ഞാൻ ഏതിന്നാണ് ഭക്ഷിക്കുന്നത് എന്നുള്ളത് മാത്രം. അതുകൊണ്ട് യേശു പറഞ്ഞത് എന്നിൽ വേരുകൾക്ക് ബി റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ മീ. ഉള്ളിൽ വന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ഞാനും നിങ്ങൾ വളരുന്നതോറും, വേരറങ്ങുന്നതോറും, ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ഞാനും നിങ്ങൾ വളരുന്നതോറും, നമ്മൾ ക്രിസ്തുവിൽ ആരാണ്, എൻ്റെ നിങ്ങളും പിതാവിലുള്ള അവകാശം എന്നാ, യേശുമായിട്ടുള്ള കൂട്ടവകാശം എന്നാ നമ്മൾ കാണുമ്പോൾ, ആ പ്രസൻസിലോട്ട് ഞാനും നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മിറക്കിള് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഒരു കയ്പ് നീര് അനുഭവം നിങ്ങളുടെ എന്റെ ജീവിതത്തിൽ വരുമ്പോൾ ഇറ്റ് ഇസ് എ സൈൻ ഓഫ് യുവർ നെക്സ്റ്റ് മിറക്കിൾ. ആ ഒരു മിറക്കിളിന്റെ അനുഭവത്തിൽ ദൈവം നിങ്ങളെ കൊണ്ടുവരാനാണ്, അല്ലാതെ എങ്ങനെ നമ്മൾ ഈ ദൈവം പഠിപ്പിക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത്? അപ്പോ എനിക്കിതൊന്നും പറ്റത്തില്ല, എന്നെ അങ്ങ് വിടുവിക്കും. ഗോഡ് വിൽ ഡെലിവർ യു, യെസ്, ബട്ട് ദി സിറ്റുവേഷൻ വിൽ നോട്ട് ചേഞ്ച്. സാഹചര്യം നിന്നെ വിട്ടു മാറുന്നില്ല, അത് അവിടെ തന്നെ കാണും. യു വിൽ ഹാവ് ടു കീപ് ഓൺ ടേക്കിംഗ് ദ ടെസ്റ്റ്. ഇപ്പോൾ പഴയ നിങ്ങൾ നോക്കിക്കോ, ജോസഫിനെ എടുത്തു. ചെറുപ്പത്തിൽ ജോസഫിന് ഒരു വിഷയം വന്നു. എന്തോ 12 സഹോദരന്മാരും മാതാപിതാക്കളും വന്ന് ജോസഫിന് മുന്നേ കുട്ടുമടക്കു, അല്ലേ? ചെറുപ്പത്തിൽ വന്നു. പക്ഷേ സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും ജോസഫിനെ വന്ന് വണങ്ങുന്നു. ദാറ്റ് വാസ് ദ വിഷൻ ഗോഡ് ഗേവ് ഹിം. ബട്ട് നമുക്കറിയാം, വിഷയം വന്നു, പ്രോമിസ് വന്നു, പക്ഷെ എന്തോ സംഭവിച്ചു. ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലോട്ടാണ് പോയത്. പക്ഷെ അപ്പോഴും വാഗ്ദത്തം തന്നവനെ ജോസഫ് വിശ്വസിച്ചു. ആ കൈപ്പിന്തിര അനുഭവത്തിൽ അതിനെ നന്മയായിട്ട് കൂടി വരാൻ വേണ്ടി ജോസഫ് ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നതോടും നമുക്കറിയാം. വൈ, എന്തിനാ? അപ്പൊ അടുത്ത ചോദ്യം, എന്തിനാ ജോസഫ് വെന്റ് ത്രൂ ഓൾ ദ സിറ്റുവേഷൻസ്? ജോസഫിന്മേലുള്ള വിളി എന്തോ? വൺ ഡേ ഹി ഈസ് ഗോയിങ് ടു ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഈജിപ്ത്, ഫറവോയുടെ പവർഫുൾ മാൻ ആയിട്ട് വരാൻ പോവുക, ആ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പോവുക. അതിന് ജോസഫിന് മാനസികമായും ആത്മീയമായും ബുദ്ധിപരമായും ദൈവത്തിന് പ്രിപ്പയർ ചെയ്യണം. കാരണം എന്നാ, ഹി ഈസ് ഗോയിങ് ടു ബി ദ പ്രൈം മിനിസ്റ്റർ ഓഫ് എ ഗ്രേറ്റ് നേഷൻ. അപ്പോ ആ ഒരു ക്യാരക്ടറും കോണ്ടാക്റ്റും ഉള്ളിൽ അവനെ ബിൽഡപ്പ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരണം. സോ ഹി ടുക്ക് ഹിം വൺ, ഒരു കുഴിയിൽ നിന്ന് ഇങ്ങനെ ചാടി 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 അവസാനം നമുക്കറിയാം എവിടെ എത്തി. ഹി ബിക്കെയിം ദ പ്രൈം മിനിസ്റ്റർ. അപ്പോ സഹോദരങ്ങൾ അവനെ കൊല്ലാൻ കൊണ്ടുപോയി, പക്ഷെ കൊന്നില്ല, കുഴി വിട്ടു. എന്നിട്ട് അടിമച്ചന്തൽ വിറ്റച്ച് അവർ ഈ പോയി. പക്ഷെ അവസാനം വർഷങ്ങൾ ശേഷം ഇതേ സഹോദരങ്ങൾ ജോസഫിന്റെ മുന്നേ ചെല്ലും, നമുക്കറിയാം. അപ്പോ സഹോദരങ്ങൾക്ക് മുമ്പ് ജോസഫ് വെളിപ്പെടുത്തി, ഞാൻ നിങ്ങളുടെ സഹോദരനാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ അവർക്ക് പേടിച്ചു, പിന്നെ നമ്മൾ വിട്ടതാണല്ലോ, നമ്മൾ ഉപദ്രവിക്കാൻ വിട്ടതാണപ്പോ. ജോസഫിന്റെ മൈൻഡ് സെറ്റ് നിങ്ങളെ നമ്മൾ വായിച്ചു നോക്കണം. എന്തോ പറയുന്നത്, യു മെന്റ് ഈവിൽ ടു മീ, നിങ്ങൾ എനിക്ക് അനർത്ഥമാണ് നിങ്ങൾ വെച്ചത്, പക്ഷേ ദൈവം അത് നന്മയ്ക്കായി കൂടി വ്യാപിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോ ജോസഫിന്റെ മൈൻഡും ഹാർട്ടും എന്തുമാത്രം ദൈവം ബോൾഡ് ചെയ്തു, ആ യേശുവിന്റെ ആ ഒരു സ്നേഹത്തിലേക്ക് വന്നു. ഏത് കയ്പിന്റെയും അനുഭവത്തിന് മുമ്പിൽ ആ സ്നേഹത്തിന്റെ ആ ഒരു വെളിപ്പാട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് എന്നോട് ചെയ്തെന്നല്ല, ആ നാഥൻ എനിക്ക് എന്തുമാത്രം എൻ്റെ ജീവിതത്തിൽ ചെയ്തു. അതുകൊണ്ട് അവരെയും നമ്മളെ പോലെ തന്നെ നമ്മൾ എന്ത് അർഹിക്കുന്നു അവരിൽ നിന്ന് അത് അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരു മനോഭാവത്തിലേക്കാണ് നിങ്ങളെ ദൈവം മോൾഡ് ചെയ്തത്. ഇതാണ്. അപ്പോ ഹി ഹാസ് ടു ടേക്ക് അസ് ത്രൂ ഡിഫറെന്റ് സ്റ്റേജസ്. അപ്പോ ഇസ്രായേൽ മക്കളെ 3 സ്റ്റേജസിൽ കൂടെ പോയത് നമ്മൾ ഇന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ കേട്ടു. കാരണം ദ വിൽഡർനെസ് ഓഫ് ഷുർ നമ്മൾ കേട്ടു. ഷുർ വിൽഡർനെസ്, അതെന്തിനാണെന്നറിയാം? അടിമത്തത്തിൽ നിന്ന് ഗോഡ് ഹാസ് ടു റിലീസ് ദം. ആ അടിമത്തത്തിൽ നിന്ന് വിട്ടുവിച്ച് ആ ഒരു 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 ഫ്രീഡത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഇന്ന് ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ഏത് സാഹചര്യമായിക്കോട്ടെ, കയ്പ് നിറയതായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതൊന്ന് ഉടനെ മനസ്സിലാക്കണം,
ഈ കയറ്റുമേറിയ അനുഭവത്തിന്റെ നടുവിലും ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടാൻ ദൈവം അനുവദിച്ച ഒരു സാഹചര്യമാണത്. ഈ കയ്പിനെ മാറയാക്കി മധുരമാക്കി മാറ്റാൻ മതിയായ ഒരു ദൈവത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ക്രിസ്തുവിലാണെങ്കിൽ ആ സാഹചര്യവും ക്രിസ്തുവിലാണ്. എന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഈ സാഹചര്യത്തിൽ മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ ഈ സാഹചര്യത്തിലും ദൈവത്തിന്റെ ശക്തി ഇന്ന് എന്നെ നിങ്ങളെ അകറ്റി മാറ്റാൻ പറ്റത്തില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് വരണം. വൈ ദി സിറ്റുവേഷൻസ്? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം ചില സാഹചര്യങ്ങൾ എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കും. Which he can easily remove by his power. പക്ഷെ ദൈവം അനുവദിക്കുന്ന എന്തിനാണ്? എന്നെ ലോകത്തിന്റെ വഴികളിൽ നിന്ന് ദൈവിക വഴികളിലേക്ക് ഒരു നടത്തത്തിന്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ ചോദിച്ചു, കർത്താവ് ദൈവരാജ്യത്തിൽ ആരെ ഏറ്റവും വലുതെന്ന് ചോദിച്ചപ്പോൾ യേശു ശിശുവിനെ എടുത്ത് മടി വെച്ചിട്ട് Unless you are converted to be like this child, you cannot see the kingdom. ശിശുക്കളെ പോലെ നിങ്ങൾ ആയിത്തീരുന്നെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. അപ്പൊ ശിശുക്കളെ പോലെ എന്താണ് ഉദ്ദേശിക്കുന്നത്? Not childish. നിങ്ങളുടെ മനസ്സ് ലോകപ്രകാരമുള്ള ചിന്തകൾ, റീസണ്, ലോജിക്, അതിൽ നിന്നൊക്കെ മാറി ദൈവിക വഴികളിലേക്ക് വരുമ്പോൾ നമുക്കാണ് ഏത് സാഹചര്യത്തിന്റെ നടുവിലും എന്നെ കൈവിടാത്ത, എന്നെ ഉപേക്ഷിക്കാത്ത, എനിക്ക് തുണയായി നിൽക്കുന്ന ഒരു ക്രിസ്തു എൻ്റെ ഉള്ളിൽ. ആ ക്രിസ്തു ശത്രുക്കളായിരുന്നപ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി വിലയ്ക്ക് വാങ്ങിയതായിരുന്നു. ക്രൂശിൽ അനുഭവിച്ച പങ്കപ്പാട് മുഴുവൻ എന്തിന്? സകല മാനവജാതി, ആദത്തിൽ മരിച്ച മുഴുവൻ മാനവജാതിയെ ദൈവം വിലയ്ക്ക് വാങ്ങിച്ചതാണ്. ശരിയാണ്, നമ്മൾ നമുക്കുള്ളവർക്കല്ല മക്കളെ, വിലയ്ക്ക് വാങ്ങിയതാണ്. നിങ്ങളുടെ ശരീരമോ ദൈവത്തിന്റെ മന്ദിരമാണ്, വിലയ്ക്ക് വാങ്ങിയതാണ് ദൈവം. എന്തിന്? ഒരു രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരും. എങ്ങനെ? മക്കള്, മകന്, പ്രിയപുത്രൻ, പ്രിയപുത്ര, ഇത് മെച്യൂരിറ്റിയിലേക്ക് വരണം. ഏതെല്ലാം മേഖലയിൽ കൂടെ പോയാലും സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ആ സ്വാതന്ത്ര്യത്തിൽ ഞാൻ നിലനിൽക്കണം. That is the principle. കാരണം എന്നാ, നിങ്ങളിൽ കൂടാണ് ഇന്ന് ലോകം യേശുവിനെ കാണാൻ പോകുന്നത്. നമ്മൾ ദൈവരാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ്, വി ആർ ദി അംബാസഡേഴ്സ് ഓഫ് ദി കിങ്ഡം. ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന ആ മേഖല എടുത്തു, ഞങ്ങൾ ചെന്നുവരാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ഗ്ലോറി ഞങ്ങളിൽ കൂടാണ് ലോകം ഈ ചെങ്ങന്നൂർ പ്രദേശത്തെ ആളുകൾ കാണാൻ പോകുന്നത്. അതിന് ഞാന് എന്നിൽ തന്നെ രൂപാന്തരം വേണം. എന്റെ മനസ്സ് മാറണം, എന്റെ ചിന്തകൾ മാറണം, എന്റെ വികാര വിചാരങ്ങൾ മാറണം, എല്ലാം ആ ദൈവിക തേജസ്, ദൈവത്തിന്റെ ഗുഡ്നെസ് ആയിട്ട് നിറയണം. കാരണം അന്ത്യ നാളുകളിൽ ഇറ്റ്സ് ദ ഗുഡ്നെസ് ആൻഡ് ദ കൈൻഡ്നെസ് ഓഫ് ഗോഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ലീഡ് മെനി ഇൻ ടു റിപ്പന്റൻസ്. അന്ത്യ നാളുകളിൽ ദൈവത്തിന്റെ നന്മയും കരുണയുമാണ് അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ. അതിന് ആദ്യം എന്നെ പണിയപ്പെടണം, നിങ്ങളെ പണിയപ്പെടണം. എന്ത്? മക്കളാണ്, പ്രിയപുത്രന്മാരാണ്, പ്രിയപുത്രിമാരാണ്. പക്ഷെ മക്കളിൽ നിന്നൊരു വളർച്ച, ഒരു പക്വത എത്തിയ മകനിലേക്ക് വരണം. എന്തിന്? യേശുവിന്റെ തകവോളം പറയുന്നത്. യേശു എങ്ങനെയായിരുന്നു സാഹചര്യങ്ങളെ കണ്ടത്, എങ്ങനെയാണ് സാഹചര്യങ്ങളെ വീക്ഷിച്ചത്, ഡീല് ചെയ്തത്, അതുപോലെ ഞാനും നിങ്ങളും തിരിച്ചോടാനല്ല. ഏത് മാറയ അനുഭവത്തിന് നാട്ടുപിലും മാറയ മധുരമാക്കി തീർക്കാൻ മതിയായ ഒരുവൻ എന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ഉറച്ചു. കൊളോഷ്യൻസ് 3:1-3 ആണ്. ഇത് സെയിം തിങ് തന്നെ, ഇപ്പം ഡോക്ടർ പറഞ്ഞതിന്റെ അതേ കാര്യം തന്നെയാണ്. അതിന്റെ അത് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യാനില്ല. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർത്തപ്പെട്ടതെങ്കിൽ, ഉയർത്തിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ഉയർത്തിക്കപ്പെട്ടെങ്കിൽ, അപ്പൊ അതാണ് ദ റിയാലിറ്റി. നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടു എന്നിട്ട് പറയാണ്, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു എങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നത ത്തിലുള്ളവയെ അന്വേഷിക്കുകയും, ഭൂമിയിലുള്ള വസ്തുക്കളല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുകയും. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ നാം അവനോടുകൂടെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പം ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു പെട്ടെങ്കിൽ, അപ്പം ഏറ്റവും വലിയൊരു സത്യമാണ് ക്രിസ്തുവിനോടൊപ്പം നാം ഉയർത്തപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ പറയാണ്, ക്രിസ്തു ഉയർത്തപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിപ്പിക്കും. മുമ്പേ പറഞ്ഞ പോലെ തന്നെയാ, നമുക്കിത് സംഭവിച്ചത് കൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ഇനി അങ്ങനെ ആവേണം എന്നുള്ളതാണ്. അപ്പൊ ഈ മൈൻഡ് സെറ്റ് ആകുന്നതിലാണ് ഏറ്റവും വലിയ ചലഞ്ച് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്, അല്ലേ ഡോക്ടറെ? ഏറ്റവും വലിയ ചലഞ്ച്. Because every action is rooted in a thought.
So that thought can either advance you or bring you back or progress. അതാണ് ആ തോട്ടിന് എല്ലാം തുടങ്ങുന്നത് ആ ഒരു മേഖലയിലാണ്. അതായത് ഉയരത്തിൽ ഇരുത്തപ്പെട്ടവരാണ് ഇനി ആ ഒരു സ്റ്റാൻഡേർഡിലാണ് ചിന്തിക്കേണ്ടിയത്, അല്ലെങ്കിൽ ഓരോ തോട്ടിൽ പോലും ആ ഒരു രീതിയിലാണ് ഞാൻ എന്നെ ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു നോളജ് ആണ് എനിക്ക് തോന്നുന്നു ഇനി നമ്മളിലേക്ക് വ്യാപിക്കേണ്ടത്. ഈ ഒരു കാര്യത്തിലാണ് ചലഞ്ച് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ഇരുത്തപ്പെട്ടു എന്ന യാഥാർത്ഥ്യമായിട്ട് നമ്മളുടെ മനസ്സ് ഒരുക്കപ്പെടുന്നതാണ് ഏറ്റവും ഭയങ്കര വെല്ലുവിളി. ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണ് ഇനി ഉയരത്തിലെ ചിന്ത കൊണ്ടാണ് ഞാൻ എന്നെ നിറയ്ക്കേണ്ടത് എന്ന ആ ഒരു ഇരുത്തപ്പെട്ടു എന്നുള്ളത് ഒരിക്കൽ സംഭവിച്ചതാ, പക്ഷെ ഇരുത്തപ്പെട്ടതിലേക്ക് ഞാൻ എത്തണമെങ്കിൽ അല്ലേ പ്രോസസ്സിൽ കൂടെ ഞാൻ പോണം, വിവിധ സാഹചര്യ അതിപ്പോ നമ്മള് പറയുമ്പോ പറയും അമേരിക്കയിൽ പോണ ഇവിടുന്ന് 10-24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഫ്ലൈ ചെയ്ത് നമുക്ക് അമേരിക്കയിൽ ചെല്ലാം, പക്ഷെ അവിടുത്തെ ഡ്രൈവിംഗ് സ്റ്റൈലിലേക്കും അവിടുത്തെ ലൈഫ് സ്റ്റൈലിലേക്കും നമ്മൾ വരണമെങ്കിൽ നാളുകൾ എടുക്കുമെന്ന് പറഞ്ഞ പോലെയാണ് അല്ലെ. ഇപ്പം ഗൾഫില് യു എയിൽ നമ്മളെ കാണുന്നവരുണ്ട്. ഇപ്പം നമുക്ക് യു എയിൽ ചെല്ലണ ഇപ്പൊ 4 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് യു എയിൽ എത്താം, പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മള് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മള് പരിശീലിച്ചിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് എളുപ്പവും നമ്മൾ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിലാണ്. അപ്പം പക്ഷെ അവിടുത്തെ രീതിയായിട്ട് നമ്മള് പരിശീലിപ്പിക്കപ്പെട്ട് വരാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മാറാനും എത്താൻ എളുപ്പമാണ്, എത്തിയെന്ന് വിശ്വസിക്കാനും എളുപ്പമാണ്, പക്ഷെ ആ എത്തിയെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ എന്നെ കൊണ്ടുവരാനുള്ള ആ ചലഞ്ചാണ്, അതിലേക്കുള്ള ചലഞ്ചിലാണ് നമ്മള് പരാജയപ്പെടുന്നത്. ഡോക്ടർ, ഒരു സംശയം. നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറാനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമുക്കെല്ലാം ഷോർട്ട് കട്ട് ആവരുത്. There is no shortcuts in the kingdom. അത് അത് നടക്കുന്ന കാര്യമല്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ഗോഡ് ഈസ് നോട്ട് എ മജീഷ്യൻ. ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. ദൈവം ഓരോ പ്രോസസ്സിൽ കൂടെ കൊണ്ടുപോയി നമ്മളെ ആ കിട്ടിയ സ്വാതന്ത്ര്യത്തെ നിലനിൽക്കത്തക്ക വണ്ണം ദൈവം കൊണ്ടുപോയി എന്റെ മൈൻഡ് സെറ്റിനെ മാറ്റണം. മൈൻഡ് മാത്രമല്ല, കാരണം നമ്മുടെ ആത്മാവിൽ ക്രിസ്തു ഉണ്ട്, ആത്മാവ് പെർഫെക്റ്റ് ആണ്, പ്രസൻസ് 24 hours അവിടെ ഉണ്ടെങ്കിലും എന്റെ ദേഹി എന്ന് പറയുമ്പോ എന്റെ വില്ല്, എന്റെ മൈൻഡ്, എന്റെ ഇമോഷൻസ്, ഫീലിംഗ്, അവിടാണ് ഈ ചലഞ്ച് മുഴുവൻ വരുന്നത്. കാരണം ദൈവം നമുക്ക് വികാരങ്ങൾ തന്നേക്കുന്നത് എന്താ അറിയാം? ടു ആ ഒരു ഫെയ്ത്ത് കൂട്ടാൻ വേണ്ടിയാണ്. കാരണം ദൈവത്തിന് ഒരുപാട് വികാരങ്ങളുണ്ട്. ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, ഇതെല്ലാം ഓരോ വികാരങ്ങളാണ്. അപ്പൊ ആ മേഖലകളിൽ നമ്മുടെ കർത്താവ് യേശു കർത്താവ് അല്ലെങ്കിൽ പ്രശ്നം ഹൃദയത്തിൽ നമുക്ക് യേശു എന്റെ കർത്താവാണ് നമ്മളെല്ലാം പറയും, അവൻ എന്റെ ഉപതിഥി, അവന്റെ. പക്ഷെ ഒരു സ്റ്റേജ് നിങ്ങൾ വരണം, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉള്ളിൽ അറിയണം, ദാറ്റ് ഹീ ഈസ് മൈ ലോർഡ്. അപ്പോ ഞാൻ വാക്യമെല്ലാം എടുക്കുന്നത് എനിക്കറിയാം എന്റെ സാഹചര്യത്തിൽ നടുവിൽ യേശുവാണ് കർത്താവ്, അതുകൊണ്ട് ദൈവം അവിടെ അവന്റെ നന്മ വെളിപ്പെടും എന്നുള്ള ഉറപ്പിക്കണം. ആ ഉറപ്പിക്കുന്ന എപ്പോഴാ? എന്റെ ഹൃദയവും എന്റെ മനസ്സും സിംഗിൾ മൈൻഡഡ് ആണ്, ഒറ്റ ചിന്തയിൽ അത് ഫോക്കസ് ചെയ്ത് വേണം. സോ ദാറ്റ് യു ബിക്കം സിംഗിൾ മൈൻഡഡ്, ഒരു മനസ്സാകണം. കാരണം ഇരു മനസ്സുള്ളവൻ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കത്തില്ല. അപ്പൊ ഷോർട്ട് കട്ട് എന്നോട് ചോദിച്ചാൽ ദേർ ഇസ് നോ ഷോർട്ട് കട്ട്. യു ഹാവ് ടു ഗോ ത്രൂ ദിസ് പ്രോസസ്. നിങ്ങളുടെ വചനം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് ആ വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതി മനസ്സിന് രൂപാന്തരപ്പെടുമ്പോൾ യു വിൽ ബി ട്രാൻസ്ഫോം. ഓവർ നൈറ്റ് കൊണ്ട് നടക്കുന്ന ഒരു കാര്യം അല്ലത്. നമുക്ക് തോന്നും ഒരു ദിവസം കൊണ്ട് നടത്തിയെടുക്കാൻ പറ്റുന്നതാണ്, പക്ഷെ അത് പല പല സിറ്റുവേഷനിലൂടെ കടന്നുപോയി നമ്മുടെ മനസ്സ് അതിനനുസരിച്ച് പരുവപ്പെടുകയാണ്. നമ്മൾ പോലും അറിയുന്നില്ലത്. അതിന് ചിലപ്പോൾ നമ്മൾ വിമർശിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമ്മൾ ആക്ഷേപിക്കപ്പെട്ടേക്കാം, നമ്മൾ കേൾക്കാൻ ഒരു സാധ്യതയില്ലാത്ത അപവാദം കേട്ടേക്കാം. അതെല്ലാം ട്രെയിനിങ് ആണ്. നമ്മളെ ആ മനസ്സ് ആ ലെവലിലേക്ക് എത്തുകയാണ്. നമ്മളെ റിയാക്ട് ചെയ്യാനും നമ്മളെ എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് വരും. പരിശുദ്ധാത്മാവ് നമ്മളെ എത്തിക്കുകയല്ലേ, നമ്മളെ കൂടെ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാം, നമ്മൾ പാർട്ണർഷിപ്പിലാ പോകുന്നേ ഉള്ളൂ.
ഇച്ഛിക്കാന്നും പ്രവർത്തിക്കാന്നും തിരുവുള്ളം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ചെയ്തെടുക്കുന്ന ഒരു കാര്യമല്ല. ഞാനും നിങ്ങൾ പോലും അറിയാതെ ഗ്രോയിങ്, അതായത് ഇത് മൈൻഡ് സെറ്റ് അവിടെ അതിലെത്തുക എന്നുള്ളത് ഉയർത്തപ്പെട്ടു. ഇല്ല, പലപ്പോഴും നമ്മൾ അതിലേക്ക് ആകാൻ നോക്കുക, കാരണം നമ്മൾ അവിടെ ഇരുത്തപ്പെട്ട് വരാന്നുള്ള ഒരു ഉറപ്പിനെ പോലെ നമ്മൾ പലപ്പോഴും പലതും ചെയ്ത് അങ്ങോട്ട് ചെല്ലാൻ നോക്കുക. സ്വർഗത്തിൽ എങ്ങനെയാലും കയറി പറ്റണമെന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഒരു ജീവിത ശൈലി. പക്ഷെ അതിനു പകരം നമ്മൾ അവിടെ ഇരുത്തപ്പെട്ടിട്ട് നമ്മളെ അവിടുത്തെ വേല ചെയ്യാനായിട്ട് നമ്മളെ ആക്കിയിരിക്കുന്നു വരാന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടിക്കഴിയുമ്പോഴും മൈൻഡ് സെറ്റ് വിൽ ചേഞ്ച്. നമ്മൾ നമ്മുടെ അതാണ് അതിങ്ങനെ പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആവുമായിരിക്കും. താഴേന്ന് മേളിലോട്ടല്ല, മേളിൽ നിന്ന് താഴേക്കാണ്. അതെ അതെ, കാരണം നമ്മളെ അവിടെ നിന്ന് വിട്ടിരിക്കുകയാണ്, നമ്മളെ അയക്കപ്പെട്ടവരാ. വി ആർ ദി അപ്പോസ്റ്റൽസ് ഫ്രം ഹെവൻ. യാ, അതാണ് നമ്മള് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ പ്രാർത്ഥനയിൽ യേശു പറയുന്നത്, നീ എന്നെ അയച്ചതുപോലെ തന്നെ ഞാൻ അവരെയും അയക്കുന്നു. ഇത് ജീവിത അവസാനം വരെ നടക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. സാങ്ക്ടിഫിക്കേഷൻ ഇസ് എ കണ്ടിന്യൂസ് ഡെയിലി പ്രോസസ് ടിൽ ദ എൻഡ്. ഇത് പോണോ ക്രിസ്തുവിനോളം ഉയർത്താവുന്ന തലയോളം തലയോളം ഉയർത്താവുന്നുള്ളൊരു വാക്കുണ്ടല്ലോ, ക്രിസ്തുവിനോളം നമ്മൾ ആക്കുവെന്ന് വാക്യം. അവനോളം വളരുവാൻ അല്ലേ, ക്രിസ്തുവിനോളം വളരുവാൻ. ഞാൻ ഇന്ന് നമ്മുടെ ഷാലോം ടിവിക്ക് വേണ്ടിയുള്ള നമ്മുടെ കൃപയുടെ നീർച്ചാലുകൾ റെക്കോർഡ് ചെയ്യുവായിരുന്നേ. അപ്പം ഒരു ഒരു വാക്യം വളരെ എന്നെ സ്ട്രൈക്ക് ചെയ്തായിരുന്നു. അത് എപ്പിസോഡായിട്ട് വരുമ്പം എല്ലാവർക്കും കേൾക്കാൻ പറ്റും, പക്ഷെ ആ ഒരു വാക്യം അത് ജസ്റ്റ് ഞാനൊന്ന് വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് വായിക്കാമേ. എഫെസോസ് 3 നിന്നായിരുന്നു സംസാരിച്ചത്. അപ്പൊ എഫെസോസ് 2 ലാസ്റ്റ് ഭാഗമാണ്. പുതിയ നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്ത എഫെസോസ് 3 ആണ്. അപ്പൊ എഫെസോസ് 2 ലാസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ ഒരു ഭാഗം പറയുന്നുണ്ട്, അതായത് ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു, കർത്താവിൽ പരിശുദ്ധ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ കെട്ടിടം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു, കർത്താവിൽ വിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്ക് പറയാണ്, പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ രണ്ട് പദം ശ്രദ്ധിച്ചു, പരിശുദ്ധ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഒന്ന്. എന്നിട്ട് രണ്ടാമത് പറയാണ്, പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ പണിത് കഴിഞ്ഞിട്ടില്ല, മനസ്സിലായോ? പണിയാൻ വേണ്ടിയുള്ള വർക്കാണ് ക്രോസിൽ ഫിനിഷ്ഡ് ആയത്. അത് മേളിൽ തന്നെ പറയുന്നുണ്ട്, ക്രിസ്തു തന്നെ മൂലക്കല്ലാണ്. വർക്കിന്റെ കാര്യം വിശദീകരിക്കാൻ പറയാണ്. അപ്പൊ അതായത് 20 വാക്യത്തിൽ പറയുന്നുണ്ട്, അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. എന്നിട്ട് പറയാണ്, ആ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. അപ്പൊ കോർണർ സ്റ്റോൺ ഈസ് ഓൾറെഡി ലെയ്ഡ്. ഇനി ആ കോർണർ സ്റ്റോണിന് വ്യത്യാസം വരുന്നില്ല. ഈ കോർണർ സ്റ്റോണിന്റെ മേളിൽ വെക്കുന്ന കല്ലുകളാണ് ആദ്യത്തെ കല്ലുകളായിരുന്നു അപ്പോസ്തോലന്മാര്, അവര് പണിത് പൂർത്തിയായി. ഇനി ബാക്കി കല്ലുകൾ നമ്മളാണ്. എന്നിട്ട് പറയാണ്, ക്രിസ്തുവിൽ ഭവനമൊന്നാകെ, ആ സഭയാണത്, ആ ഭവനം എന്ന് പറയുന്ന സഭയാണ്, ഭവനം ഒന്നാകെ സമുന്നയിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവില് ഈ കല്ലുകള് എല്ലാം വന്ന് ക്രിസ്തുവിൽ നിൽക്കുന്നു. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്റെ മേളിൽ അപ്പോസ്തോലന്മാരാകുന്ന അടിത്തറ വരുന്നു. ആ അടിത്തറയുടെ മേളിൽ കല്ലുകളായിട്ട് നമ്മൾ പണിയപ്പെടുന്നു. അപ്പൊ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, വിശുദ്ധ പരിശുദ്ധ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുക. അത് വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് രണ്ടാമത് പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ നിങ്ങളും ദൈവത്തിന്റെ വാസസ്ഥലമായി അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ പണിയപ്പെടുന്ന പ്രോസസ്സാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബിഗിനിങ്ങിൽ ഈ പറഞ്ഞ പോലെ വീഴ്ചകളും ഇടർച്ചകളും താഴ്ചകളും എല്ലാം ഉണ്ട്. ഓരോ സിറ്റുവേഷനിലൂടെ പോകുമ്പോഴും വി ആർ ലേണിംഗ്. പറഞ്ഞു, നമ്മൾ അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന നമുക്ക് പുത്രത്തിന്റെ ആത്മാവിനെയാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിൽ തന്നിട്ടുള്ളതെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം നമ്മള് ആ ഒരു ലെവൽ മെച്യൂരിറ്റി ലെവലിലോട്ട് വളരാനായിട്ട് നമ്മൾ ഒരുപാട് സഹനങ്ങള് മേ ബി നമ്മള് ക്രോസ് ചെയ്യുമെന്നും പറഞ്ഞു. അപ്പോ ചില സഹനങ്ങൾ ചിലപ്പോ അതി കഠിനമായിട്ടുള്ള വലിയ രീതിയിലുള്ള സഹനങ്ങൾ കഠിനമായിട്ടുള്ള സഹനങ്ങള് വരികയാണെങ്കിൽ നമുക്കത് ഓവർകം ചെയ്യാനുള്ള കൃപ നമുക്ക് ദൈവം തരുവോ അതോ
അതെങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്? വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നു, 1 കൊരിന്ത്യർ 10:13, നിന്നാൽ താങ്ങാനാകാത്ത ശോധന അവൻ അനുവദിക്കത്തില്ല. അത് ഉറപ്പിച്ചു. നിങ്ങളെ കൊണ്ട് താങ്ങാനാകുന്ന ഭാരമേ ദൈവം തോളെ വെച്ച് തരത്തുള്ളൂ. 10:13 മനുഷ്യ സാധാരണമല്ലാത്ത, ഞാൻ വായിക്കട്ടെ അത്, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനം നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. എന്നിട്ട് അടുത്ത വാക്കാ ശ്രദ്ധിക്കേണ്ടത്, ദൈവം വിശ്വസ്തനാണ്, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ശക്തിക്ക് അതീതമായ, ശക്തിക്ക് മേളിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ, 1 കൊരിന്ത്യർ 10:13, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തനാണ്, നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. അതിജീവിക്കാൻ വേണ്ട ശക്തി തരുന്നു. ദൈവത്തിൽ നിന്ന് കഴിവ് കിട്ടിയിരിക്കുന്നു, അതുകൊണ്ടാണ് ഇതുവരെ എത്തിയേ. ഇനി നാളെ പോവാൻ പോകുന്നതും ആ കഴിവ് ദൈവം തന്നതുകൊണ്ടാണ്. ആ കഴിവ് എന്നുള്ളതിൽ ഒരു കൃപ എന്ന് പറഞ്ഞു. ഹസ്ബൻഡിന് ഒരു 7 വർഷം മുമ്പ് പാർക്കിങ്ങിന്റെ അസുഖം തുടങ്ങിയതാ. അത് കഴിഞ്ഞിപ്പോ ഡിസ്ക് ബൾജ് ചെയ്തിട്ട് എനിക്കറിയാം ബ്രദറിനെ, എനിക്കറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചാണല്ലോ. എഴുന്നേക്കാൻ പറ്റത്തില്ല എന്നാരാ പറഞ്ഞു? എഴുന്നേറ്റേ തുടണ്ട, സൗരി തുടണ്ട, എഴുന്നേറ്റേ, യേശു എന്ന് വിളിച്ച് എഴുന്നേറ്റേ. എണീക്കാൻ പറ്റത്തില്ല എന്നാരാ പറഞ്ഞു? പോയ എണീറ്റേ. ആ അത്രേ ഉള്ളു, ആരാ പറഞ്ഞ എഴുന്നേക്കാൻ പറ്റത്തില്ലെന്ന്? ഇനി എഴുന്നേറ്റേ. ആ വീഡിയോ ക്ലിയർ അല്ല, അതുകൊണ്ട് കാണത്തില്ല. പറ്റുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. മിടുക്കനായിട്ട് വീട് മുഴുവൻ ഓടി നടക്ക, കർത്താവിന്റെ അഭിഷേകത്തെ കർത്താവ് നിറച്ചിരിക്കുക. ഞാൻ പറഞ്ഞില്ല, ഇത് പ്രാക്ടീസ് ചെയ്യും. ഇപ്പം എന്നെ കർത്താവ് സുഖപ്പെടുത്തിയതാണ് എന്ന ഉറപ്പോടെ പ്രാക്ടീസ് ചെയ്യുക, വിരലുകൾ ചലിപ്പിക്കുക ഈ സമയത്ത് തന്നെ. ആ കണ്ട, ഇതേ എഴുന്നേക്കുന്നു. നമ്മൾ പറയാണ് നമുക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല, പറ്റൂന്ന് പറഞ്ഞാൽ പറ്റും. എഴുന്നേക്ക്, കർത്താവിനെയല്ലേ പിടിച്ചേക്കുന്നേ. ആ അത്രേ ഉള്ളുതാ, നടന്നേ നടന്നേ, അങ്ങോട്ട് നടന്നേ, ഫ്രീ ആയിട്ട് നടന്നേ. അത്രേ ഉള്ളു, കർത്താവിന് നന്ദി പറ കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാമേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമേ. കർത്താവേ, ഇന്ന് വിശേഷിച്ച് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കർത്താവേ, ഞങ്ങളുടെ ആക്കിയിരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ മനസ്സെത്തുന്ന ആ ഒരു യാത്രയിലാണ് ഞങ്ങൾ ഉള്ളത്. ഈ യാത്രയില് ഭയങ്കരമായ ഒരു അഭിഷേകം ഞങ്ങൾക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് വളരെ താല്പര്യത്തോടെ അവിടുത്തെ വചനത്തെ സമീപിക്കുന്നതിന് മക്കളെ എല്ലാവരെയും സ്പർശിക്കുകയും തൊടുകയും ചെയ്യണമേ. ശക്തമായ ദൈവിക നീക്കങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഈ സൂം കൂട്ടായ്മയെ നയിക്കണമേ. ഇങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ട് പ്രാർത്ഥിക്കാൻ, എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ ഒരു ലൈവ് ചെയ്യുവാനായിട്ട് അഡ്മിനിസ്ട്രേറ്റർ കൂടുതൽ ആ താല്പര്യത്തിനായിട്ടും അതിനെടുക്കുന്ന ഇനിഷ്യേറ്റീവ്.